പപ്പായ ഐസ്ക്രീം പണം തരും പടത്തിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. മത്സരാർത്ഥികളായി ഇന്നിവിടെ എത്തുന്നത് സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ ഒരു നായകനും നായികയുമാണ്. എത്ര അടക്കി വെച്ചാലും നമ്മുടെ ഉള്ളിലുള്ള പ്രണയം ഇത്തരം നേരങ്ങളിൽ താനേ പുറത്തു ചാടും. മൊഴിയിൽ മധുവായി മാറിയ താരി. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം രാഹുൽ രാമചന്ദ്രൻ ആൻഡ് അശ്വതി. നമസ്കാരം രാഹുൽ ആൻഡ് അശ്വതി. നമസ്കാരം സർ. ഡാൻസ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കേ, അശ്വതിയുടെ വീട്? ഞാൻ ട്രിവാൻഡ്രത്താണ്. തിരുവനന്തപുരത്ത് എവിടെയാണ്? പൂജപ്പുരയാണ് സ്വന്തം നാട്. രാഹുൽ? ഞാൻ പാലക്കാടാണ്, വടക്കഞ്ചേരി. എന്നും സമ്മതത്തിലെ നായിക നായകന്മാരാണ്? രണ്ട് നായകന്മാരുണ്ട്, അതിൽ ഒരു നായകൻ. നല്ല നായകനാണ്. നായകനാണ്. എന്നും സമ്മതമാണ്? അതെ, എന്നും സമ്മതമാണ്. അതാണ് വേണ്ട ജീവിതത്തിൽ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് എന്നും സമ്മതം. കഥ എങ്ങോട്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? എങ്ങോട്ടാണ്? പല ട്വിസ്റ്റുകളും ഉണ്ടാവും. അതാണല്ലോ ഈ സക്സസ്ഫുൾ സീരിയലിന്റെ ഒരു എന്താ പറയാ, രണ്ട് നായകന്മാരും വരുമ്പോഴും ആരാണ് നായിക്ക് പേരായിട്ട് വരുന്നത്, ആരാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, ഈ പഴയ നായകൻ വീണ്ടും വരുമോ, സീരിയലില് എങ്ങനെയാണ് വരിക, അതൊന്നും പറയാൻ പറ്റില്ല. സീരിയലിലെ നായകനും നായികയും യഥാർത്ഥ ജീവിതത്തിൽ എന്തായി തീരാൻ പോകുന്നു എന്നുള്ളത് ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ഓക്കെ, ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്? എന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, പിന്നെ അനിയത്തി. ഓക്കെ, എന്റെ വീട്ടിൽ നിന്ന് അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങള് ഒരു കോമൺ ഫ്രണ്ട് ആണ്. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് രാമചന്ദ്രൻ. നമസ്കാരം സർ. നമസ്കാരം. രാമേന്ദ്രൻ സാർ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ കുറച്ച് കൺസ്യൂമർ പ്രോഡക്ട്സ് ലൈനിൽ സപ്ലൈ ആണ്, സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ പ്രൊവിഷൻ സ്റ്റോറുകളിൽ സപ്ലൈ ആണ്. എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്ട്സ് ആണ്. അതെ, വെരി ഗുഡ്. ഇനി അമ്മ? അമ്മ എന്റെ അമ്മയാണ്. പേര്? സുജ. ശ്രീമതി സുജ, നമസ്കാരം. നമസ്കാരം സർ. വീട്ടമ്മയാണ്? വീട്ടമ്മയാണ്. നേരത്തെ ഞാന് ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ദെൻ വന്നിട്ടുള്ളത്? പിന്നെ അനിയത്തി. അനിയത്തി പേര്? ദേവിക. രാഹുലിന്റെ അനിയത്തി. ദേവിക നമസ്കാരം. നമസ്കാരം സർ. ദേവിക എന്ത് ചെയ്യുന്നു? BSc കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത? നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ആണ്, അമ്മു കൃഷ്ണ എന്നാണ് പേര്. കോമൺ ഫ്രണ്ട് അമ്മു കൃഷ്ണ, നമസ്കാരം. നമസ്കാരം സർ. അമ്മുവിന്റെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞോ? വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞു, കല്യാണം ഒക്കെ കഴിഞ്ഞു, കുട്ടി പ്രാരാബ്ദമൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ വീട്ടമ്മയാണ്? ഇപ്പൊ വീട്ടമ്മയാണ്. ഭാവിയില് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്? ഇല്ല, ഇനി എപ്പോഴും വീട്ടമ്മയായിരിക്കും. എപ്പോഴും വീട്ടമ്മയായിരിക്കും. ഓക്കെ, ഒരു സ്ട്രോങ് തീരുമാനമാണ്. ഓക്കെ, താങ്ക് യു സർ. അത് നല്ല മാനേജ്മെന്റ് ഡിസിഷൻ ആണ്. വീടിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്തോളാം, ഹസ്ബൻഡ് വർക്ക് ചെയ്യട്ടെ അല്ലേ? ഓക്കെ, അതിന്റെ എല്ലാം അവരവരുടെ തീരുമാനം. അമ്മു അങ്ങനെ പോട്ടെ, അങ്ങനെ പോണം. ഇവരിങ്ങനെ പോട്ടെ, അവരെങ്ങനെയും പോട്ടെ. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഗെയിം തുടങ്ങിയ ശേഷം പങ്കുവയ്ക്കാം. റൈറ്റ്, റെഡി? ഓക്കെ.
എന്നും സമ്മതത്തിലെ രാഹുലും ലക്ഷ്മിയുമാണ് അല്ലേ? കഥയുടെ പോക്കിൽ നിങ്ങൾ ഹാപ്പിയാണോ? കഥയുടെ പോക്കിൽ ഞാൻ ഹാപ്പിയാണ്, പുള്ളിക്കാരി ഹാപ്പിയല്ല. ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു ഈ കഥാപാത്രം ലക്ഷ്മി അല്ലേ? പക്ഷെ അങ്ങനെയുള്ള ട്വിസ്റ്റുകൾ വരുമ്പോ അല്ലേ പ്രേക്ഷകർക്ക് കൂടുതൽ രസം ഉണ്ടാവുക. ലക്ഷ്മിയുടെ അച്ഛനായിട്ട് കൃഷ്ണചന്ദ്രനാണ് അഭിനയിക്കുന്നത് അല്ലേ? എന്റെ സുഹൃത്താണ്. നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്നും സമ്മതം ടീമിന് അഭിമാനിക്കാം. അപ്പോ ലക്ഷ്മി ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ലക്ഷ്മിയെ സ്വന്തമാക്കാൻ കഴിയുന്നത് രാഹുലിനാണോ മിഥുനാണോ? സംഭവ ബഹുലമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എന്നും സമ്മതം കാണുക തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. പണം തരുമ്പോടെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഏകദേശ ധാരണ ഉണ്ടാവും. നിയമാവലിയെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. എന്നാൽ പോലും ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ചെയ്ത് തരാം. ഓക്കെ, ആദ്യം പണശേഖരം. ആറ് റൗണ്ടുകളിലായി 14 ചോദ്യങ്ങൾ. 5,000 രൂപ മുതൽ 1,00,000 രൂപ വരെ നേടാം. 2 പച്ചത്തുരുത്തുകൾ 20,000, 80,000. 2 സഹായികൾ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ ഫോ മോനെ ദിനേശ. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ ഗെയിമിൽ നിന്നും പിന്മാറാം. അതുവരെ നേടിയ തുക നിങ്ങൾക്ക് ലഭിക്കും. റൗണ്ട് 1. 5,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരെയാണ് ചിത്രത്തിൽ ചെറുപ്പകാലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ഓപ്ഷൻസ് വേണ്ടേ? വേണം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ഷീല, ബി ശാരദ, സി ജയഭാരതി, ഡി ശ്രീവിദ്യ. ജയഭാരതി അല്ല. സ്മൈലി ആണോ? കണ്ണു കണ്ണു. ഓപ്ഷൻ എ ശീല അടിച്ചുറപ്പിക്കുന്നു. And the right answer is yes, A Sheila. Congratulations, you have won 5,000 rupees. 5,000 rupees നേടിയിരിക്കുകയാണ്. Well played. ഇനി രണ്ടുപേരും അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന വഴികൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? രാഹുൽ, എനിക്ക് പണ്ടുതൊട്ടേ ഇങ്ങനെ അഭിനയിക്കാൻ ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. സിനിമകൾ കാണുക, അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതുപോലെ ചെയ്യാനൊക്കെ ഒരു ഇങ്ങനെ അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ ടിക്ടോക്ക് ആ സമയത്തൊക്കെ ഒരു തരംഗമായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ചെയ്ത് അങ്ങനെ പതുക്കെ പതുക്കെ ഒരു സ്റ്റെപ്പൊക്കെ മുന്നോട്ട് വെച്ച് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു ഫിലിമിലേക്ക്. അങ്ങനെ ഞാൻ ബിടെക് കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മെക്കാനിക്കൽ ആയിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ബാംഗ്ലൂർ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ തമിഴ് ഫസ്റ്റ് എന്റെ സീരിയല് തമിഴാണ്, മൗനരാഗം സീസൺ 2 എന്ന് പറയുന്ന സീരിയലാണ്. അശ്വതി, എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എന്റെ വീട്ടിലൊന്നും താല്പര്യം ഇല്ലായിരുന്നു ഈ ഒരു ഫീൽഡ്. ഞാൻ ആക്ച്വലി ഇതിനകത്തോട്ട് വരണം എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു ആക്ച്വലി. ഇല്ലായിരുന്നു. അതെ. വിദ്യാഭ്യാസം? ഞാനിപ്പോ ഡോക്ടർ ഓഫ് ഫാർമസി. ഫാംഡി? ആ ഫാംഡി. അത് 6-year കോഴ്സ് ആണ്. ഓക്കേ. അപ്പൊ അത് ചെയ്തോണ്ടിരിക്കായിരുന്നു. ശരിക്കും ഞാൻ ഒരു സിംഗർ എന്നുള്ള ലെവലില് വരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. നന്നായി പാട്ട് പാടും. അപ്പൊ ഞാനത് എന്റെ സ്കൂളിംഗ് ടൈമിലൊക്കെ സ്റ്റോപ്പ് ചെയ്തതാണ് പാട്ടൊക്കെ. പിന്നെ കോളേജ് ടൈമൊക്കെ ആയപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടൈം കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോ ശരിക്കും ഒരു 6-7 അല്ലെങ്കിൽ ഒരു 6 വർഷത്തോളമായി ഞാനിതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പൊ ഇതില് വേറൊരു സന്തോഷം എന്ന് വെച്ചാല് എനിക്ക് ഇതിനകത്തോട്ട് വരാൻ സാധിച്ചത് ഒന്ന് ഇദ്ദേഹമാണ്. കാരണം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നോക്കണം എന്ന് പറയാറുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ ഓഡീഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, വേറെ ഇതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പോയിട്ടില്ല ശരിക്കും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു പ്രൊജക്റ്റിന്റെ ഒരു കോള് വന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പോട്ടെ ഇങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ പറഞ്ഞു എന്തിനാ ആലോചിക്കണം പോകുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ഓഡീഷൻ ചെയ്യപ്പോൾ അച്ഛനും അമ്മയും അടുത്തൊന്നും ശരിക്കും പറഞ്ഞില്ല. അങ്ങനെ അവിടെ ചെന്നു, അത് കഴിഞ്ഞു. നമ്മൾ പറയില്ലേ ഒരു കാര്യത്തിന് പോകുമ്പോൾ അത് കിട്ടണം എന്നുള്ള കാര്യത്തിന് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവണേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. പക്ഷെ ഒരുപാട് ഞാൻ പ്രതീക്ഷ വെച്ചില്ല. അതുകൊണ്ട് കൂളായിട്ട് പോയി ഞാൻ ചെയ്തിട്ട് വന്നു. ഒരു 3-4 days കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ചാനലിൽ നിന്ന് ഇങ്ങനെ അശ്വതിയാണ് സെലക്ട് ചെയ്തത്.
ഭയങ്കര സന്തോഷായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ പോണോ പോണോ എന്നുള്ള ഇതിലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് പോ എന്ന് പറഞ്ഞ് പോയതാണ്. അതെങ്ങനെയോ ഒരു ലക്കായിട്ട് കിട്ടി. ഞാനിതില് നിങ്ങളുടെ കലാരംഗത്തെ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും അത് നല്ല കാര്യം, അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, അതെല്ലാം ഓക്കെ. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് തരുന്ന കാര്യം, ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ രാഹുൽ, അതേപോലെ തന്നെ ഒരു വർഷം കൂടി ഇനി പ്രാക്ടീസ് ചെയ്താൽ ഫാം ഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ നമുക്ക് എക്വിപ്ഡ് ആവാൻ ഒരു ബിരുദം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ലൈഫിൽ നമുക്ക് എന്ത് വന്നാലും നമ്മുടെ കയ്യിൽ ചില വഴികളുണ്ട് ടു മേക്ക് ഇറ്റ് എ പ്രൊഫഷൻ. അത് കയ്യിൽ ഉണ്ടാവുന്നത് എപ്പോഴും സേഫാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കലാരംഗത്ത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസോടെ ഇരിക്കാൻ പറ്റും. അതിന് ഞാൻ പ്രത്യേക മാർക്ക് തരുന്നു. ഓക്കെ, അടുത്ത പടത്തിലേക്ക് കടക്കാൻ പോവാണ്. 10,000 രൂപയ്ക്കുള്ള പടം. And here we go. And the question is, കള്ളികൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? And the options are A. മോഹൻലാൽ, B. ദേവൻ, C. എം ജി ശ്രീകുമാർ, D. കലാഭവൻ പ്രജോദ്. പിന്നെ എം ജി ശ്രീമോറും ഡൗട്ട്, എം ജി ശ്രീമോറും ചിരി കണ്ടിട്ട് എം ജി ശ്രീമാറാണ് തോന്നുന്നു അല്ലേ? അല്ലേ, നീയല്ലേ പാട്ടിന്റെ ആള്? ആണോ? എനിക്കറിയില്ല. എം ജി ശ്രീമാർ. എം ജി ശ്രീമാർ. അപ്പോ ഓപ്ഷൻ സി എം ജി ശ്രീമാർ അടിച്ചുറപ്പിക്കണം. And the right answer is C. M. G. ശ്രീകുമാർ. Congratulations, you have won 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ ഞാനൊരു സസ്പെൻസ് ആദ്യം അവതരിപ്പിച്ചിരുന്നു. അതെ, സീരിയലിൽ നിങ്ങൾ നായകനും നായികയുമാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന സൂചന ഞാൻ നൽകി. അപ്പൊ പ്രേക്ഷകരുടെ ചിന്ത പല വഴിക്കും പോയിട്ടുണ്ടാവും. എന്തായിരിക്കും നിർണായക തീരുമാനം? ഇവരിനി സ്നേഹത്തിൽ വല്ലതും ആണോ? ഇവരിനി വിവാഹം കഴിക്കാൻ പോകുന്നു? അതോ ഇവര് ഒരുമിച്ച് അഭിനയിക്കില്ലെന്നാണോ തീരുമാനം എടുത്തിരിക്കുന്നത്? അതോ എന്താണ്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണ് ആ തീരുമാനം? എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ഞങ്ങള് 2.5 വർഷമായി ഞങ്ങളുടെ ഈ റിലേഷൻ തുടങ്ങിയിട്ട്. അപ്പൊ 2.5 വർഷമായിട്ട് ആളുകൾക്ക് ഉള്ള ഒരു ഡൗട്ടാണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആണോ, ഫ്രണ്ട്സ് ആണോ, ചേട്ടനും അനീത്തിയാണോ, ചേച്ചി അനിയനാണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഈ 14th വെൽനെസ് ഡേക്ക് ആയിരുന്നു ഞങ്ങളത് ശരിക്കും റിവീൽ ചെയ്തത്. മൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ചെയ്തു. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ഇതായത്, വെൽനെസ് ഡേക്ക്. പലർക്കും സംശയം. അപ്പൊ നിങ്ങളുടെ തീരുമാനം എന്താണ്? ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് പറയേണ്ടത്. രാഹുൽ രാമചന്ദ്രൻ ആൻഡ് അശ്വതി എസ്ആർ, ദേ ആർ ഗെറ്റിംഗ് മാരീഡ്. ബ്രേക്കിംഗ് ന്യൂസ്. എന്നും സമ്മതത്തിൽ ആരാണ് ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് ഇപ്പൊ അറിയില്ല. അറിയില്ല. രണ്ട് നായകന്മാരുണ്ട്, മിഥുനും രാഹുലും. രാഹുൽ യഥാർത്ഥ ജീവിതത്തിലെ രാഹുൽ എന്തായിരുന്നാലും അശ്വതിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. അത് ഉറപ്പാണ്. തീരുമാനിച്ചു കഴിഞ്ഞു. അതെ. ആ തീരുമാനത്തിന് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? എങ്ങനെയാണ് നിങ്ങളുടെ ഈ സ്നേഹബന്ധം തുടങ്ങിയത്? ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത സ്റ്റേജിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഇപ്പൊ നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ചോദ്യം നിങ്ങളെ പച്ചത്തുരുത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ 20,000 രൂപയ്ക്കുള്ള പടം. And here it is. And the question is, ആരെയാണ് ചിത്രത്തിൽ സ്ത്രീ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? And the options are A. അരവിന്ദ് സ്വാമി, B. ഉണ്ണി മുകുന്ദൻ, C. നിവിൻ പോളി, D. മമ്മൂട്ടി. എനിക്ക് മമ്മൂട്ടി ആയിട്ട് തോന്നുന്നത്. ഓപ്ഷൻ ഡി, മമ്മൂട്ടി അല്ലേ? ആ കണ്ണിന്റെ ഒരു ഈ ഒരു അല്ലേ നെറ്റിയ ഫേസ് എന്നിട്ട് ഓക്കേ അല്ലേ? ഓപ്ഷൻ ഡി, മമ്മൂട്ടി. അടിച്ചുറപ്പിക്കുന്നു. അരവിന്ദ് സ്വാമി അല്ല. അല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല. ശരി ഉത്തരം ഏതെന്ന് നോക്കാം. ഓക്കേ സർ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ്
ഡി മമ്മൂട്ടി, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 20,000 റുപ്പീസ്, 20,000 രൂപ നേടിയിരിക്കുകയാണ്. താങ്ക് യു സർ. നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം പരിചയപ്പെട്ടത്? ഫസ്റ്റ് മീറ്റ് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത്. ഒരു കോമൺ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാണ് പുള്ളിക്കാരിനെ. പിന്നെ പുള്ളിക്കാരി നന്നായി പാട്ട് പാടും, സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം തിളങ്ങിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം തോന്നി. അങ്ങനെ കോമൺ ഫ്രണ്ടിനെ ഇങ്ങനെ പുള്ളിക്കാരനെ അറിയാം എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ വഴി ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടു. അത് വല്ലാത്തൊരു കാണലായിരുന്നു അല്ലേ. ഞാനും എൻ്റെ ഫ്രണ്ട് നോബിൾ എന്നാണ് അവൻ്റെ പേര്, അവനും കൂടെ ഒരു ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്ന് പാലക്കാട് നിന്ന് ട്രിവാൻഡ്രം വരെ വന്നു. ഒരു സർപ്രൈസ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. പക്ഷേ ഞാൻ സർപ്രൈസ് കൊടുത്തതല്ല, ഇവളും സർപ്രൈസ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഇവൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ബാക്കി കൂടെ ഇവളും ആയിട്ടുള്ള ഒരു ഇതിൽ എനിക്ക് സർപ്രൈസ് തരുന്നു. ആക്ച്വലി ആ ഫ്രണ്ടും ഞാനും കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ പുള്ളിക്ക് ട്രിവാൻഡ്രത്ത് എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോ ആ ഒരു ഡേയും ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്ത ഞാനാണ്. നോബിളും അശ്വതിയും കൂടെ ഫിക്സ് ചെയ്ത ഡേറ്റ് നോബിള് രാഹുലിനോട് പറഞ്ഞ് രാഹുലിന്റെ ഐഡിയ പോലെ ആക്കി ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നു. നോബിള് വഴി ഇത് ഇവരൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ നമുക്ക് രാത്രി അവിടെ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓസിക്ക് ഫുഡ് കഴിക്കാം, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, അവന്റെ ഫ്രണ്ടാണ്. അപ്പൊ നമുക്ക് ഫുഡൊന്നും വേറെ ചെലവൊന്നും ഇല്ല, നമുക്ക് പോയിട്ട് നന്നായി ഫുഡൊക്കെ അടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു റെസ്റ്റോറന്റ് കൂട്ടിപ്പോയി, അവിടെ പോയിരുന്നു. അപ്പോ ഒരു ആകെ ഒരു എന്താ പറയാ ഒരു ലവ് സെറ്റപ്പ് ഇല്ലേ, നമ്മൾ എന്താ പറയാ ഒരു റൊമാൻറ്റിക് സെറ്റപ്പ് ആയിരുന്നു അവിടെ. അപ്പൊ ഫസ്റ്റ് ഇവൻ എന്നെ കൊണ്ടുപോയത് ഒരു ഒരു ടേബിള്, ആ ടേബിളിൽ ഒരു കേക്കൊക്കെ. അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചു, ഇത് ഇനി അവള് വല്ല സർപ്രൈസ് ആണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. അപ്പം പെട്ടെന്ന് ഇവള് വിളിച്ചു പറഞ്ഞു അവനവിടെ മാറ്റുന്ന എന്തോ പറഞ്ഞു. അങ്ങനെ എന്നെ മാറ്റി പറഞ്ഞു ഇടാ വാടാ നമുക്ക് ഇവിടുത്തെ ഇത് മാറിപ്പോയി, ടേബിള് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഉള്ളി കൊണ്ടിരുത്തി. ഉള്ളി കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഫോഗ് അടിപ്പിച്ചിട്ടുണ്ട് അവിടെ, എന്താ മറ്റേ ഈ കൊതുകിനെ കളയാനുള്ള ഈ ഫോഗ് അടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയ സമയത്ത് ഒരാൾ എനിക്ക് അറിയില്ല, ഫസ്റ്റ് ടൈം കാണാണ്. അപ്പോൾ ഇവളുടെ ഫേസ് എങ്ങനെയാണെന്നൊന്നും നേരിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോയി പെട്ടെന്ന് ഉള്ളിലേക്ക് പോയി ആ ഫോഗിൻ്റെ ഇടയിൽ കൂടെ, എനിക്ക് മനസ്സിലാവണില്ല പെട്ടെന്ന്. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു ഇവളാണോ എന്നുള്ളൊരു ഡൗട്ട് വന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു എടാ അശ്വതി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൻ പെട്ടെന്ന് എന്ത് അവരിത് അവനാണെങ്കിൽ അഭിനയിച്ച് നിൽക്കറിയില്ല പെട്ടെന്ന്. അപ്പോൾ അവൻ ഡൗട്ട് അടിച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് പറഞ്ഞു നമുക്ക് അപ്പുറത്തിരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെയും. അപ്പൊ എനിക്ക് നല്ല ഡൗട്ട് അടിച്ചു ഇവിടെ വരികയാണ് എന്നുള്ള ഒരു ഇതുണ്ടെന്നു. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരുന്നു, ഇവിടെ എടുക്കണില്ല. എന്നിട്ട് സർപ്രൈസ് ആന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് ആൾക്കാർ വരുന്നു, മറ്റേ കേക്ക് കൊണ്ടുവരുന്നു, ഭയങ്കര സെറ്റപ്പ് ആയിട്ട് മുറിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുക, ഒരു ആദ്യം കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അതുണ്ട്, പ്ലസ് എന്താ പറയാ ആ ഒരു ചമ്മലും ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ടൈം കാണണത്. ഏതായാലും ഒരു എന്താ പറയാ ഫിലിമി സിറ്റുവേഷൻ ആയി പോയത് അല്ലേ. ഫിലിമി പറയാ എന്തായാലും അങ്ങനെയാണ് തുടങ്ങിയത്. ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം. ഇനി നമുക്ക് അടുത്ത പടത്തിലേക്ക് കടക്കാം. Now it is round 2. ഇനി 30,000 രൂപയ്ക്കുള്ള പടമാണ്. And here we go. ചോദ്യം എന്താണെന്ന് നോക്കാം. And the question is, ചിത്രത്തിൽ മാസ്ക് ധരിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? And the options are A. ശോഭ മോഹൻ, ബി ഷാരി, സി വനിതാ കൃഷ്ണചന്ദ്രൻ, ഡി താര കല്യാൺ. ഇതില് നോക്കാനൊന്നുമില്ല, കാരണം കൃഷ്ണചന്ദ്രൻ സാറിന്റെ ഭാര്യയാണ് എന്നുള്ളത് അറിയാം, നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഓപ്ഷൻ സി വനിതാ കൃഷ്ണചന്ദ്രൻ. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് വനിതാ കൃഷ്ണചന്ദ്രൻ. Congratulations, you have won 30,000 rupees. 30,000 രൂപ നേടിയിരിക്കാം. വെരി ഗുഡ്. താങ്ക് യു സർ. ഇനി 30,000 രൂപ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അശ്വതിയുടെ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഈ പാട്ട് ഇവിടെ ഇപ്പൊ പാടുന്നതിൽ വേറൊരു കാര്യം, ഇപ്പൊ നമ്മുടെ കൃഷ്ണേന്ദ്ര സാറില്ലേ, എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള്, സാറിന്റെ ഒപ്പം എനിക്ക് എന്റെ സീരിയലിൽ തന്നെ ഞാന് ഒരു സിംഗർ ആയിട്ടാണ് അതിൽ എന്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോ അതിനകത്ത് പാടുന്നതും ഞാൻ തന്നെയാണ്. അപ്പൊ സാറിന്റെ കൂടെ ഞാൻ അതിനകത്ത് ആദ്യം ഒരുമിച്ച് പാടിയ ഒരു പാട്ടാണ് ഞാനിപ്പോ പാടാൻ പോകുന്നത്. ഓക്കേ, ഗുഡ്. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതരും ത്രിസന്ധ്യ പോലെ അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടൂ, മധുരമാം കാലൊച്ച കേട്ടൂ.
ഹൃദയത്തിൻ തന്തിയിൽ ആരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരി തരിച്ചു പോയി അറിയാതെ കോരി തരിച്ചു പോയി. യെസ്, നന്നായി പാടി, നന്നായി പാടി. താങ്ക് യു സർ. ഇനി 40,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ വി ഗോ. And the question is, ആരെയാണ് ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത്? And the options are A. സൈനുദ്ദീൻ, B. ശ്രീനിവാസൻ, C. ജയറാം, D. ഇടവേള ബാബു. ജയറാം അല്ല, ശ്രീനിവാസനാണ്. ശ്രീനിവാസനാണ് ഡൗട്ട് ഉണ്ട്. ജയറാം ചേട്ടനല്ല അല്ലേ? അല്ല. അപ്പോ ഓപ്ഷൻ ബി ശ്രീനിവാസൻ അടിച്ചുറപ്പിക്കുന്നു. And the right answer is B. Srinivasan. Congratulations, you have won 40,000 rupees. Thank you, sir. 40,000 രൂപ നേടിയിരിക്കുകയാണ്. വെരി ഗുഡ്. താങ്ക് യു, സർ. അപ്പോ ഈ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരിചയക്കാരായിരുന്നു. 2.5 വർഷത്തെ പരിചയം. എന്നാണ് ഈ സീരിയൽ തുടങ്ങിയത്? ഒരു 4 മാസം. ഈ സീരിയലില് രാഹുൽ ഇതേപോലെ വരും എന്നുള്ള കാര്യം അശ്വതിക്ക് അറിയാമായിരുന്നോ? അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്കും ഇവൾക്കും. അതായിരുന്നു ഈ പ്രൊജക്ട് ഫസ്റ്റ് എനിക്കാ വന്നത്. അപ്പൊ ഞാൻ ഈ ഓഡീഷന് അറ്റൻഡ് ചെയ്യാൻ പോയി. അതെല്ലാം കഴിഞ്ഞപ്പോഴും ഞാൻ അറിയുന്നില്ല. അന്ന് അവിടെ ഒരു ഹീറോ നമ്മുടെ ഇതിൽ ശരിക്കും മിഥുൻ ക്യാരക്ടർ അഭിനയിക്കുന്ന റിഹാൻ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കപ്പിളായിട്ടുള്ള ഓഡീഷനൊക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ മൈൻഡിൽ അത് തന്നെയാണ് ഹീറോ. അപ്പൊ വേറൊരു ക്യാരക്ടറിൽ വരുന്ന എനിക്ക് അറിയില്ല. എന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം തന്നെ എന്നെ അവര് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പാരന്റ്സുമായിട്ട് ചെല്ലാൻ പറഞ്ഞു. നമ്മുടെ പ്രൊഡ്യൂസർ ബിനി ആന്റിയാണ്, ജയകൃഷ്ണ സാറും ബിനി ആന്റിയും. അപ്പോ അതിനകത്ത് ഞാൻ അവരെ മീറ്റ് ചെയ്യാൻ ചെല്ലുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ കൂട്ടത്ത്. ഇതിൻ്റെ ഒപ്പം മെയിനായിട്ട് എന്നോട് ചെയ്യുന്ന ആൾക്കാരെ കാണിക്കാണ്. അപ്പൊ ഉണ്ട് ഇയാളുടെ ഫോട്ടോ കാണിച്ചു. ഇയാളുടെ ഫോട്ടോ ഞാൻ ആ സമയത്ത് പോകുമ്പോഴും ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഈ ഓഡീഷൻ എനിക്ക് കിട്ടി എന്നെ ചാനൽ സെലക്ട് ചെയ്തതിൻ്റെ അന്ന് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അതിൻ്റെടൊപ്പം വേറൊരു ടാസ്ക് എനിക്കുണ്ടായിരുന്നു, എങ്ങനെ എൻ്റെ പാരൻസിനെ ഞാൻ കൺവീൻസ് ചെയ്യുന്നുള്ളത്. കാരണം അവർക്ക് അറിയില്ലായിരുന്നു ഇത്. അപ്പോ അന്ന് തന്നെ നൈറ്റ് ഞാൻ പോയിട്ട് ഇങ്ങനെയാണ് ഒരു ഞാൻ വെറുതെ പോയതാണ്, ഇങ്ങനെ കിട്ടിയതാണ്, ലക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ പിറ്റേ ദിവസം മാക്സിമം ഞാൻ അവരെ കൺവീൻസ് ചെയ്തു. എന്തായാലും ഒന്ന് പോകുന്ന ആള് പറഞ്ഞു, അമ്മ പോയിട്ട് വാ, അച്ഛനും പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പോയി കണ്ടു. അപ്പോഴും ആളുടെ ഫോട്ടോ കാണിക്കുമ്പോ എന്റെ പാരന്റ്സിന് ഇത്തിരി സമാധാനമായി. ഞാനും കൂടെ ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ്. ആ അതെ. എന്നിട്ട് ആളുടെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ വേറൊരു ഹീറോ ആയിട്ട് ഇതിൽ ചെയ്യുന്ന 2 ഹീറോ ഉണ്ട് ഇതിനകത്ത്, അതിലൊരാളാണ്. ശരിക്കും ആ സമയം എനിക്ക് അതെ, ഞങ്ങള് രണ്ടുപേരും അറിഞ്ഞില്ല. പ്രൊഡ്യൂസർ ആന്റി എന്നെ ഞങ്ങളെ വിളിക്കുമ്പോഴും ജെ കെ സാറാണ് വിളിച്ചത്. പുള്ളി വിളിക്കുമ്പോഴും ഇങ്ങനെ ഒരു സീരിയൽ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ അറിയില്ലായിരുന്നു, സെയിം സീരിയൽ ആയിരിക്കും അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ റിയൽ ലൈഫ് ഹീറോ സീരിയലിലെ വൺ ഓഫ് ദ ഹീറോസ് ആയി മാറി. അതെ അല്ലേ? അപ്പോ ഈ സീരിയലിൽ അഭിനയിക്കുന്നതിന്റെ കാര്യത്തിൽ വീട്ടുകാർക്ക് ചെറിയ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു? സീരിയൽ എന്നല്ല, വേറൊരു പ്രൊഫഷനിലോട്ട് പോവണ്ടോട് അവർക്ക് യോജിപ്പില്ല. ഇല്ലായിരുന്നു. അതെന്തായിരുന്നാലും പാച്ചപ്പൊക്കെ ആയി. ഈ രാഹുലുമായിട്ടുള്ള ബന്ധം വീട്ടുകാര് എങ്ങനെയാണ് കണ്ടത്? ആക്ച്വലി രാഹുലുമായിട്ടുള്ള റിലേഷൻ നമ്മള് തുടക്കത്തിലെ വീട്ടിൽ പറഞ്ഞിട്ടാണ് മുന്നോട്ട് അത് പ്രൊസീഡ് ചെയ്തത്. ആദ്യമേ സമ്മതം വാങ്ങിച്ചു വെച്ചു. അപ്പൊ ആ റിയൽ ലൈഫിനാണ് പേര് കൊടുക്കേണ്ടിയിരുന്നത്, എന്നും സമ്മതം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഗെയിം തുടരാം. ഇനി 50,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ ഇസ് ദ ഇമേജ് ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ് ഏത് മൃഗത്തിന്റെ നിഴലാണ് ചിത്രത്തിലുള്ളത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ധ്രുവക്കരടി, ബി കരിമ്പുലി, സി ചിമ്പാൻസി, ഡി ആന. ധ്രുവക്കരടി എന്താ? അല്ല, എനിക്ക് തോന്നുന്നത് ചിമ്പാൻസി കേട്ടോ. ആ ധ്രുവക്കരടി എന്താ? ധ്രുവക്കരടി എന്ന് വെച്ചുകഴിഞ്ഞാൽ തണുപ്പത്തുള്ള ഒരു കരടിയാണ്.
ധ്രുവക്കരടിയും ചിമ്പാൻസിയാണ് എനിക്ക് ഡൗട്ട്. ധ്രുവക്കരടി ഒരു ഡൗട്ടാണ്. ധ്രുവക്കരടി എന്താണെന്ന് അറിയില്ല. സഹായം വേണം. സഹായം വേണം. രണ്ട് സഹായികളുണ്ട്. എക്സ്ക്യൂസ് മീ, പോമോനെ ദിനേശ. എക്സ്ക്യൂസ് മീ. ഓക്കെ, കൂടെ വന്നിരിക്കുന്നവരോട് അഭിപ്രായം ചോദിച്ചോളൂ. ആൻസർ ഓപ്ഷൻ എയും ബിയും ആണ് ഡൗട്ട്. എയും ബിയും ആയിട്ടാണ് അവർക്ക് ഡൗട്ട്. അപ്പൊ നിങ്ങളുടെ തീരുമാനം പറയൂ. കരിമ്പുലിയാന്ന് തോന്നുന്നു. കരിമ്പുലി. ധ്രുവക്കരടി ഒരു ഡൗട്ടിലാണ് ഉള്ളത്. കൺഫ്യൂഷൻ ആണ്, അവർക്ക് കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് ബി കരിമ്പുലി പോ. ഓപ്ഷൻ ബി കരിമ്പുലി. അടിച്ചുറപ്പിക്കുന്നു. ഓക്കെ, ഉത്തരം തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. നമുക്ക് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ബി കരിമ്പുലി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. യു ഹാവ് വൺ 50,000 റുപ്പീസ്. ഗെയിമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി റൗണ്ട് 3. ഓക്കെ, 60,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരുടെ കണ്ണുകളാണ് ചിത്രത്തിലുള്ളത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ രഞ്ജിനി, ബി ഭാനുപ്രിയ, സി ലിസി, ഡി സുകന്യ. സുകന്യ അല്ലേ? എനിക്ക് സുകന്യ പോലെ തോന്നണേ. സുകന്യ. സുകന്യയുടെ കണ്ണ്. കണ്ണല്ലേ? ആ, ഇതൊരു പഴയ പടത്തിലെ ഒരു. ആ, അതെ. Congratulations, you have won 60,000 rupees. Thank you, sir. 60,000 രൂപ നേടിയിരിക്കുക. ഇനി ഒരു പാട്ട് കൂടി ആവാം. രാഹുലിന് വേണ്ടി ഒരു പാട്ട്. അല്ല, സാറിന് വേണ്ടിയിട്ട് ഒരു പാട്ട്. പാട്ടുണ്ടോ? ശരിയായി, ചെയ്തിട്ടാണ് വന്നത്. സന്തോഷം, സന്തോഷം. സ്വീകരിച്ചിരിക്കുന്നു പാട്ട്. നീ അണയ്ക്കുന്ന വേളയിൽ ഉയർപ്പു വെടിക്കുന്ന മലരും, നീ വെടിക്കുന്ന ഓരിനാൽ ഉയർപ്പു സരുകാത ഉലരും, ഇരു കൈകൾ തീണ്ടാത മലർ മഞ്ചം സേരാതെ പിന്നില ഉന്തൻ മാർമോട് വന്നാടുന്നു, പുതുവെള്ളൈ മഴ ഏങ്ങു പൊഴിയത് இந்த கொள்ளை நிலாவுட நனைகின்றது, இந்த சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, நதியானா கரினானே சிறு பறவேனியானா உன் வானம் நானே. വെരി ഗുഡ്. താങ്ക് യു സർ. നന്നായിട്ട് പാടുന്നുണ്ട് അശ്വതി. ഞാൻ ഇപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് പാട്ട് പാടുക അല്ലെങ്കിൽ അതിൽ കൂടി എന്തെങ്കിലും അറിയപ്പെടുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ വലിയൊരു സിംഗർ അല്ല, ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചെറുതിലെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കോമ്പറ്റീഷനൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കോളേജ് ലൈഫ് വന്നപ്പോൾ എനിക്ക് പാടണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും നമുക്ക് അവിടെ നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. കോമ്പറ്റീഷൻസും മറ്റ് കാര്യങ്ങളൊന്നും. ഒരു പ്രൊഫഷണൽ കോളേജാണ്. അതുമാത്രമല്ല, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നൊരു കോളേജാണ്. ഞാൻ ആദ്യം എൻ്റെ കോളേജ് ലൈഫ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ജോയിൻ ചെയ്തൊരു കോളേജിൽ നിന്ന് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ടി സി മേടിച്ച് വേറൊരു കോളേജിൽ പോവുകയാണ് ചെയ്തത്. കാരണം ആ കോളേജിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു, കുറേ റെസ്ട്രിക്ഷൻസ്, അങ്ങനെ തന്നെ വേണം പറയാൻ. അത് എനിക്ക് മാത്രം പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷൻസ് പോലെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതിൽ എന്നെ തളർത്തിയൊരു വിഷയം എന്ന് വെച്ചാൽ, എനിക്ക് ആകെ അറിയുന്ന ഒരേ ഒരു കാര്യം ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് പാടുക എന്നുള്ള മാത്രമായിരുന്നു. അതിൽ ചെറിയൊരു ഈഗോ ആയിരിക്കാം, അറിയില്ല എന്താ പ്രശ്നം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിൻ്റെ പേരിൽ എനിക്ക് കോളേജിൽ തന്നൊരു പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ,
ആകെ ഉണ്ടായിരുന്നത് പ്രേയർ സോങ് പാടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ അതിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നോട് ഒരു സമയത്ത് അത് ചെറിയൊരു ഒരു പണിഷ്മെന്റ് പോലെ എന്നോട് പറഞ്ഞത് അശ്വതി ഇനി കോളേജിൽ പാട്ട് പാടരുത് എന്നായിരുന്നു. അത് എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഡോക്ടർ അബ്ദുൽ കലാം സാറ് ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് സാറിനെ ഒരു ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു. ആ പ്രോഗ്രാമിൽ എന്നെ ഒഴികെ ബാക്കി എല്ലാ കുട്ടികളെയും കോളേജിൽ വിളിച്ചു, എന്നോട് പാടരുതെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യമായി പോയത്, കാരണം അത്രയും വലിയൊരാളുടെ മുന്നിൽ പോയി പാടുക അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസിൽ നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളതിനെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് ആ ഒരു നിമിഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര സങ്കടമായിട്ടുള്ള, കാരണം എനിക്ക് ആകെ അറിയുന്ന ഒരു കാര്യം പാടുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ അത് എൻ്റെ എക്സാംസിനെയും എൻ്റെ സ്റ്റഡീസിനെയൊക്കെ ഒരുപാട് ബാധിച്ചു. വിത്തൗട്ട് എനി റീസൺ എന്നെ ഓരോ കാര്യങ്ങളിൽ പണിഷ്മെൻ്റ് തന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കോളേജിൽ പോയി. അവിടെ എനിക്ക് എല്ലാ രീതിക്കും എൻ്റേതായ കഴിവ് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ തന്നെയാണ് എനിക്ക് പല അവസരങ്ങളും കിട്ടിയിരുന്നു. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കോളേജാണ് ഇപ്പം ഞാൻ എന്റെ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാവും, നമ്മളെ മാനസികമായി തളർത്തും, പക്ഷേ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയാ ഒരു വിൽ പവർ വേണം, ഒരു കറേജ് വേണം, അത് അശ്വതിക്കുണ്ട്. അങ്ങനെ ഒരു വിഷമം എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായപ്പോൾ ഈശ്വരൻ എനിക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോം തന്നു. ഇപ്പോൾ എൻ്റെ കോളേജിൽ ചുരുക്കം ചിലർ കാണേണ്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും എൻ്റെ വലിയ ഗായിക എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു അവസരം കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നാറുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ഈ എൻ്റെ സീരിയലിനുള്ളിൽ എനിക്ക് പാടാൻ വേണ്ടി എനിക്ക് അവസരം തന്ന പ്രൊഡ്യൂസർ ആൻറ്റി ബിനി ആൻറ്റി, ജയകൃഷ്ണ സാറ്, സീരിയലിൽ തന്നെ എൻ്റെ ഡയറക്ടർ ബിനു വെള്ളത്തുവൽ സാറും, ഒരു ലക്കി പ്രൊജക്റ്റ് തന്നെയാണ് എനിക്കിത് എന്നെ സംബന്ധിച്ച്. അത് മാത്രമല്ല എൻ്റെ ലൈഫ് പാർട്ട്ണർ തന്നെയാണ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്, ആൾ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ പാരൻസും അതെ. ഇപ്പം ഈ അവസരത്തിൽ പറയാൻ പറ്റുന്ന ഇവിടെ ആളുടെ അമ്മയില്ല, എൻ്റെ അച്ഛനും വന്നിട്ടില്ല. അവരെ ഒരുപാട് മിസ് ചെയ്യുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, കാരണം അവരും വരണമായിരുന്നു, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോ ഗെയിം തുടരാം. ഇനി 70,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ വി ഗോ. The question is, യഥാർത്ഥത്തിൽ ഏത് ഫലത്തിന്റെ സ്ഥാനത്താണ് മാതള നാരങ്ങ ചേർത്ത് വെച്ചിരിക്കുന്നത്? And the options are A. ജാതിക്ക, B. മാംഗോസ്റ്റിൻ, C. സപ്പോട്ട, D. മുട്ടപ്പഴം. മുട്ടപ്പഴമാണോ? അല്ലല്ല അല്ലല്ലേ, കാരണം എന്റെ വീട്ടില് ഇതിന്റെ മരമുണ്ട്. അപ്പോ സപ്പോട്ട ഉറപ്പാണെങ്കിൽ അടിച്ചുറപ്പിച്ചോളൂ. എനിക്കറിയില്ല. അപ്പോ ഓപ്ഷൻ സി, സപ്പോർട്ട്. വീട്ടിൽ മരമുണ്ട് എന്ന ഉറപ്പിൽ ഉത്തരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലീഫ് ഇതാണെങ്കിൽ ഉറപ്പാണ്. ഉറപ്പാണ് അല്ലേ? നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് സി, സപ്പോർട്ട. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 70,000 റുപ്പീസ്. 70,000 രൂപ നേടിയിരിക്കുകയാണ്. വെൽ പ്ലേഡ്. താങ്ക് യു സർ, താങ്ക് യു. ഇനി അശ്വതിയുടെ അമ്മയോടൊന്ന് സംസാരിക്കാം. പാട്ടുകാരിയാണ്, അഭിനയിക്കാൻ കഴിവുണ്ട്, എന്നാൽ പോലും കലാരംഗത്തേക്ക് കടക്കാൻ ആദ്യം ചെറിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു, എന്തുകൊണ്ടായിരുന്നു അത്? അഭിനയ രംഗത്തോട്ട് പോകുന്നത് അച്ഛൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. മാത്രമല്ല അതിന്റെ പുറകിൽ ആരും ഞങ്ങൾക്ക് പുറകെ പോകാനുള്ള സമയക്കുറവാണ്. ഓക്കെ, നേരത്തെ അശ്വതി പറഞ്ഞല്ലോ, ഒരു 5-6 വർഷത്തോളമായി ഇങ്ങനെ സോങ്ങെന്നും പാടാനോ അങ്ങനെയൊന്നും പോകാത്ത ഒരു സന്ദർഭത്തിലായിരുന്നു. അപ്പൊ എനിക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നു, കാരണം കുട്ടി പഠിച്ചിരുന്ന കോളേജിൽ തന്നെ അവൾക്ക് കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാം വന്നു കഴിഞ്ഞാല് കുട്ടിക്ക് അങ്ങനെ അവിടെ പാടാനുള്ള ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇങ്ങനെ അഭിനയത്തിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതം ഉണ്ടായിരുന്നു, അച്ഛനും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും എന്റെ സമ്മതം ഞാൻ പുറത്ത് പറഞ്ഞില്ല, ഇപ്പൊ എല്ലാം കൊണ്ടും എന്നും സമ്മതമാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം അല്പം ഭദ്രമാക്കാൻ വേണ്ടി പഠിച്ച ആ കോഴ്സ് അത് പൂർത്തീകരിക്കുക, അതിലൂടെ ഒരു ജോലി സമ്പാദിക്കുക, അതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ചിന്ത. കുട്ടികളുടെ ഭാവിയാണല്ലോ ഏറ്റവും പ്രധാനം. ഇനി രാഹുലിന്റെ വീട്ടുകാരോടാണ് ചോദ്യം. രാഹുൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് ബിരുദം നേടിയതിന് ശേഷം ഇതേപോലെ കലാജീവിതത്തിലേക്ക് തിരിഞ്ഞപ്പോൾ എന്തായിരുന്നു അഭിപ്രായം?
സാറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ. കാരണം കോഴ്സ് കഴിഞ്ഞ് ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ. പക്ഷേ ആ കോഴ്സിൻ്റെ ഇടയിൽ പുള്ളി ചെറിയ ആഡ് അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പുള്ളി അതിൻ്റെ ക്ലിപ്പിംഗ് നമുക്ക് അയച്ച് തരാം, വാട്സപ്പിൽ അയച്ചു തരാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അപ്പം കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം തോന്നി. ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ടൈം പാസിന് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു സംഭവമായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. ഒരു സമയം കളയാൻ വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് സംഭവമായിട്ട്. പക്ഷെ അതല്ല, കുറച്ചും കൂടി ആള് ഒരു സീരിയസ് ആയിട്ടായിരുന്നു ആ സംഭവത്തെ അപ്രോച്ച് ചെയ്തത്. എന്തായാലും കയ്യിലൊരു ഡിഗ്രി ഉണ്ടല്ലോ. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ് അത് കംപ്ലീറ്റ് ചെയ്യണം, എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പക്ഷെ പുള്ളി രണ്ടും ചെയ്തു. കാരണം അരിയേഴ്സ് ഉണ്ടായിരുന്നു, എനിക്ക് അതിന്റെ ഒപ്പം തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. നന്നായി. അപ്പോ ഇനി അടുത്ത പച്ചത്തുരുത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. 80,000 രൂപയ്ക്കുള്ള പടമാണ് And Here We Go. And the question is, ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? And the options are A. പത്മിനി, B. ആറന്മുള പൊന്നമ്മ, C. ലളിത, D. അടൂർ പങ്കജം. കറക്റ്റ് ആയിട്ടൊരു ഇതറിയില്ല, ഓൾഡ് ആയതുകൊണ്ട് ഒരു ഡൗട്ടാണ്. സഹായം വേണം. ഓ മോനെ ദിനേശ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മായ്ച്ചു തരും, ബാക്കി അതിൽ നിന്ന് നിങ്ങൾ ഊഹിച്ചെടുക്കണം. ഓ മോനെ ദിനേശ. ലളിത മായ്ച്ചു തന്നിരിക്കുകയാണ്, അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. കുറച്ച് ടാസ്ക് ആണ് എന്നാലും. ഓപ്ഷൻ ഡി, അടൂർ പങ്കജം. പിന്മാറിയിരുന്നെങ്കിൽ 70,000 രൂപ കിട്ടുമായിരുന്നു. ഉത്തരം തെറ്റിയാൽ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരും. And the right answer is 80,000 പങ്കജം. Congratulations, you have won 80,000 rupees. 80,000 രൂപ നേടിയിരിക്കുകയാണ്. അപ്പോ രണ്ടാമത്തെ പച്ചത്തുരുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ദിവസത്തെ ഓക്കോങ് വിജയിയെ നമുക്കൊന്ന് കാണാം. എന്റെ പേര് ഐശ്വര്യ, ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെന്നൈയിലാണ് താമസം. പടം തരിപ്പണം റെഗുലറായിട്ട് കളിക്കാറുണ്ട്, കാണാറുണ്ട്, ബട്ട് ഇതുവരെ വിന്നർ ആകാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം സൂരജിനോടൊപ്പം ഓക്കോ കളിച്ചതിൽ അദ്ദേഹത്തിന് ലഭിച്ച 70,000 രൂപ സമ്മാന തുകയായിട്ട് എനിക്കും ലഭിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഒപ്പം കളിക്കൂ. ഇനി റൗണ്ട് 4. ഇനി 100,000 രൂപയ്ക്കുള്ള പടമാണ്. സൂക്ഷിച്ച് കളിക്കുക, ശ്രദ്ധിച്ച് കളിക്കുക. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിലുള്ള വ്യക്തിയുടെ പ്രധാന പ്രവർത്തന മേഖല എന്താണ്? ആൻഡ് ഓപ്ഷൻസ് ആർ എ ചിത്രകല, ബി സിനിമ, സി സാഹിത്യം, ഡി ശില്പകല. ഓക്കെ, ഹരിശ്രീ അശോകനാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഒരു ഹരിശ്രീ അശോകനാണെന്ന് തോന്നുന്നുണ്ട്. സിനിമ എന്തായാലും. ആ അതെ, ഒരു ഡൗട്ടാണ് സാർ. എന്നാലും ചിത്രകല, സാഹിത്യം, ശില്പകല ഇതൊന്നും എനിക്കറിയാത്തതുകൊണ്ട് സിനിമയിലേക്ക് പോകാം. അപ്പോ ബി സിനിമ. സിനിമ. ഓക്കേ, അടിച്ചോ. ഈ ബിനാലെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ? കൊച്ചിൻ ബിനാലെയൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ബോസ് കൃഷ്ണമാചാരി അറിയാമോ? കൃഷ്ണമാചാരി കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, ആർട്ടിസ്റ്റ് ബോസ് കൃഷ്ണമാചാരി അറിയില്ല. ഇല്ല. ഓക്കെ, ശരി. എന്താണെങ്കിലും ശരി ഉത്തരം ഏതെന്ന് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് യെസ്. ഹരിശ്രീ അശോകൻ, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 1,00,000 രൂപീസ്. ഓക്കെ,
അപ്പൊ ഇനി 200,000 രൂപയ്ക്കുള്ള പടമാണ്. റെഡി അല്ലേ? റെഡി സർ. ഞാൻ ആവേശത്തിലാണ്. നിങ്ങൾ ഞങ്ങൾ അതിനേക്കാൾ ആവശ്യം. ഓക്കെ റെഡി. 200,000 രൂപയ്ക്കുള്ള പടമാണ്. ഹിയർ വി ഗോ. ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് നിർമ്മിതിയാണ് ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്? ആര് നീക്കം ചെയ്തു, എന്തിന് നീക്കം ചെയ്തു എന്നൊന്നും ചോദിക്കരുത്. ആൻഡ് ഓപ്ഷൻസ് ആർ എ പുരി ജഗന്നാഥ ക്ഷേത്രം, ബി വിക്ടോറിയ മെമ്മോറിയൽ, സി പാർലമെന്റ് മന്ദിരം, ഡി അക്ഷർധാം ക്ഷേത്രം. പാർലമെന്റ് മന്ദിരമാണോ? പാർലമെന്റ് മന്ദിരമാണോ അല്ലെങ്കിൽ അക്ഷർധാം ക്ഷേത്രമായിരിക്കും. പാർലമെന്റ് മന്ദിരമാണോ? എന്ത് ചെയ്യണ്ടേ? സ്കിപ്പ് ചെയ്യണോ? സ്കിപ്പ് ചെയ്യാം. തെറ്റിയാൽ 80,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരും. ശരി ഉത്തരം പറഞ്ഞാൽ 200,000 രൂപ കിട്ടും. പിന്മാറിയാൽ 100,000. ഓപ്ഷൻ സി പാർലമെന്റ് മന്ദിരം. ഡൗട്ടാണോ? ഓക്കെ അല്ലേ, അടിച്ചുകൊടുക്കുന്നു. ഓപ്ഷൻ സി പാർലമെന്റ് മന്ദിരം. അപ്പൊ ശരി ഉത്തരം ഏത് നോക്കാം. ഓക്കെ സർ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് വിക്ടോറിയ മെമ്മോറിയൽ ഈസ് ദ റൈറ്റ് ആൻസർ. പാർലമെന്റ് മന്ദിരം തെറ്റുത്തരവാണ്. കൽക്കത്തയിലാണിത്, വെസ്റ്റ് ബംഗാൾ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 80,000 രൂപീസ്. 80,000 രൂപ നേടി വിജയശ്രീ ലാളിതരായിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ചെക്ക് ഫോർ 80,000 രൂപീസ്. പപ്പായ് റെഡ് വെൽവെറ്റ് ഐസ്ക്രീം നൽകുന്ന സമ്മാനം, ജിയോ ബ്ലൂ വാട്ടർ മെഡിസിൻ നൽകുന്ന സമ്മാനം, Q7 ടെൻട്രാൾ നൽകുന്ന സമ്മാനം, പണം തരും പണം ടീമിന്റെ വക ഒരു സ്നേഹോപഹാരം. അപ്പോ രാഹുൽ ആൻഡ് അശ്വതി, എന്നും സമ്മതം എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള സീരിയലിന്റെ ഭാഗമാണ് നിങ്ങൾ. ആ സീരിയലിന് പല ട്വിസ്റ്റുകളും ഇനി വരാൻ പോവുകയാണ്. കുറെയൊക്കെ സസ്പെൻസ് ആക്കി നിങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ആവേശം. എങ്ങോട്ടാണ് കഥ പോകുന്നതെന്നറിയാൻ, ആ ഒരു വിജയിച്ച സീരിയലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ ഗെയിമിലും നിങ്ങൾ നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ വന്ന ബന്ധുക്കൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ നന്ദി. വളരെ സന്തോഷം. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള സപ്പോർട്ട് ഇവർക്ക് ജീവിതത്തിലുമുണ്ട്. ഇന്ന് ഈ ഷോയിലും നിങ്ങൾ നൽകി വളരെയധികം നന്ദി. നിങ്ങളുടെ സീരിയൽ ലൈഫിനും റിയൽ ലൈഫിനും എല്ലാവിധ ആശംസകളും നേരുന്നു. രാഹുലിനെയും അശ്വതിയെയും പോലെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ചവരുമായി ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.